ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗപ്പി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഗപ്പികളുടെ വളർച്ച എങ്ങനെ വേഗത്തിലാക്കാം എന്ന വീഡിയോ ആണ്. ഗപ്പികളുടെ വളർച്ച എങ്ങനെ വേഗത്തിലാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗപ്പികളുടെ വളർച്ച എങ്ങനെ വേഗത്തിലാക്കാം എന്നാണ്. അപ്പോൾ നമ്മളാദ്യം നീളം മൂന്ന് കാര്യം ശ്രദ്ധിക്കുക. ആദ്യം വാട്ടർ ക്വാളിറ്റി, പിന്നെ ടാങ്ക്, ഫുഡ്. ഇപ്പോൾ വാട്ടർ ക്വാളിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നല്ല വെള്ളത്തിൽ ഗപ്പീനെ ഇടാൻ ശ്രമിക്കുക. നല്ല ഇതാണ്, ഒരു കുഴപ്പം, നല്ല വെള്ളത്തിൽ ഇടാൻ ശ്രമിക്കുക. പിന്നെ കുഴൽ വെള്ളത്തിൽ ഗപ്പികളെ ഇടരുത്, ചത്തുപോകുന്നതാണ്. നല്ല വെള്ളത്തിൽ ഗപ്പികളെ ഇടുക. ടാങ്കിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നല്ല വലിപ്പമുള്ള ടാങ്കിലേക്ക് ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് കേസൊക്കെ ആണെങ്കിൽ ഒരു ഫ്രിഡ്ജ് കേസിൽ 6 പീസ്, 10 പീസ് എന്ന രീതിയിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ 3-4 മാസമായിട്ടും ഈ വലിപ്പം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ചെറിയ ടാങ്കിലാണ് ആക്കിയിരുന്നത്. ആ ചെറിയ ടാങ്കിലാണെങ്കിൽ 10-20 പീസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഗ്രോത്തും കുറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡാണ്. ഫുഡ് നമ്മൾ പ്രധാനമായിട്ട് ലൈഫ് ഫീഡ് കൊടുക്കാൻ ശ്രമിക്കുക. ലൈഫ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് വളർച്ചയും ഉണ്ടാകും. ലൈഫ് ഫീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊയ്ന കൾച്ചർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. മൊയ്ന കൾച്ചർ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉണ്ട്, ഈ വലിപ്പമുള്ള ടാങ്കിലൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഇതൊന്ന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ടാങ്കിലിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെറിയ കന്നാസാണ്. ഇതിനൊക്കെ നമുക്ക് ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റേണ്ട വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ടാങ്കിലിടാൻ വലിയ ടാങ്കിലിടാൻ ശ്രമിക്കുക. നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നതാണ്. വാട്ടർ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും കുഴൽ വെള്ളം ആരും എടുക്കരുത്, നല്ലതല്ല ഗപ്പീസിന്. നല്ല വെള്ളം എടുക്കുക. പിന്നെ നമ്മൾ ഗപ്പീസിന് ഒരു സ്ഥലത്തു നിന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് ഇറക്കി ഇടാതെ ശ്രമിക്കുക. അതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ഇറക്കി വിടുക. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഇതിലൊന്ന് വളർത്തിയിട്ട് നമുക്ക് ഗ്രോത്ത് ഒന്നും കിട്ടുന്നതല്ല. നമുക്ക് ഗപ്പീസിന് ഗ്രോത്ത് ഒന്നും കിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇതിൽ വളർത്തിയാൽ. ഞങ്ങൾ വളർത്തുന്നത് ബേസുകളിൽ, ഫ്രിഡ്ജ് കേസ്, അങ്ങനത്തെ വലിയ ഷീറ്റോൺ ഉണ്ടാക്കിയ ടാങ്ക്, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഷീറ്റോൺ ഉണ്ടാക്കിയ ഒരു മരം വെച്ചൊരു ഷീറ്റോൺ ഉണ്ടാക്കിയ ടാങ്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ടാങ്കുകളൊക്കെ ഉപയോഗിച്ച് ഷീറ്റൊക്കെ വെച്ച് നിർമ്മിച്ച് ഉണ്ടാക്കുക. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും തുടക്കക്കാർക്കുള്ളൊരു വീഡിയോ ആണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെൽ ബട്ടനും കൂടി അനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.